ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിറ്റിസൺസ് ക്ലബ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും സബ്സ്ക്രിപ്ഷൻസിനും നന്ദി. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ സ്ലൈഡിൽ നമ്മളുടെ ചാനലിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആയ മൗലിക കർത്തവ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച 14 അനുച്ഛേദം ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. തുടർന്ന് 15 അനുച്ഛേദത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണുന്നു. ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ സൈഡിൽ നൽകിയിട്ടുണ്ട്. 14 അനുച്ഛേദം: രാഷ്ട്രം ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ഏതൊരാൾക്കും നിയമത്തിന് മുൻപാകെ സമത്വവും നിയമങ്ങളുടെ സമമായ സംരക്ഷണവും ഉറപ്പു നൽകുന്നുവെന്ന് നമ്മൾ പഠിച്ചു. 14 അനുച്ഛേദം പൗരന്മാർക്ക് മാത്രമല്ല ബാധകമായതെന്നും ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ഏതൊരാൾക്കും 14 അനുച്ഛേദത്തിന്റെ സംരക്ഷണം ലഭിക്കുമെന്നും നമ്മൾ പഠിച്ചു. നമ്മളുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതു ലക്ഷ്യത്തെയാണ് 14 അനുച്ഛേദം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതെന്ന് കമന്റ് സെക്ഷനിൽ പറയുമല്ലോ. ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ സൈഡിൽ നൽകുന്നുണ്ട്. 15 അനുച്ഛേദത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ 15 അനുച്ഛേദം പൗരന്മാർക്ക് മാത്രം ബാധകമായതാണ്. യാതൊരു പൗരനും മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയോ അവയിലേതെങ്കിലുമോ മാത്രം കാരണമാക്കി കടകൾ, പൊതുഭോജനശാലകൾ, ഹോട്ടലുകൾ, പൊതുവിനോദ സ്ഥലങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനമോ അല്ലെങ്കിൽ പൂർണമായോ ഭാഗികമായോ രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കുന്നവയോ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി സമർപ്പിച്ചിട്ടുള്ളവയോ ആയ കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, നിരത്തുകൾ, പൊതുവിശ്രമ സ്ഥലങ്ങൾ എന്നിവയുടെ ഉപയോഗം സംബന്ധിച്ച് യാതൊരു ആവശ്യകതയ്ക്കും ബാധ്യതയ്ക്കും നിയന്ത്രണത്തിനും ഉപാധിക്കും വിധേയനാകുന്നതല്ല എന്ന് 15 അനുച്ഛേദം വ്യക്തമാക്കുന്നു. എന്നാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തെങ്കിലും പ്രത്യേക വ്യവസ്ഥയുണ്ടാക്കുന്നതിൽ നിന്ന് 15 അനുച്ഛേദം രാഷ്ട്രത്തെ തടയുന്നില്ല എന്നും ഇതിൻ്റെ 3 ഖണ്ഡിക രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത്, ജാതിയോ വർഗമോ സംബന്ധിച്ച് യാതൊരു പൗരനോടും വിവേചനം കാണിക്കുവാൻ പാടുള്ളതല്ല എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ രാജ്യത്ത് സംവരണം നടപ്പാക്കിയത്? ഇതിനായിട്ടാണ് നമ്മൾ 1 ഭരണഘടനാ ഭേദഗതിയിലൂടെ 4 ഖണ്ഡിക എഴുതി ചേർത്തത്. അതിൽ പറയുന്നത്, ഈ അനുച്ഛേദത്തിലോ 29 അനുച്ഛേദത്തിലെ 2 ഖണ്ഡികയിലോ ഉള്ള യാതൊന്നും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടിയോ പട്ടികജാതികൾക്കും പട്ടിക ഗോത്രവർഗങ്ങൾക്കും വേണ്ടിയോ ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ തടയുന്നതല്ല എന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പട്ടികജാതികളും പട്ടിക ഗോത്രങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന വിഭാഗത്തെ ജാതി എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. പിന്നെ എങ്ങനെയാണ് അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്നത് അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ആയത്? അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും മറ്റും ഇതിനായി റെഫർ ചെയ്യാവുന്നതാണ്. പതിനഞ്ചാം അനുച്ഛേദത്തിന്റെ 5 ഖണ്ഡികയിൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്കും പട്ടികജാതിയിലും പട്ടിക ഗോത്രത്തിലും പെട്ട പൗരന്മാർക്കും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സംവരണം ഉറപ്പാക്കുന്നു. എന്നാൽ ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ കാര്യം പരിഗണിച്ചിട്ടില്ലെന്ന് നമുക്ക് കാണാം. അത് അടുത്ത സ്ലൈഡിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. 15 അനുച്ഛേദത്തിലെ 6 ഖണ്ഡിക എന്താണ് പറയുന്നതെന്ന് നോക്കാം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനുള്ള റിസർവേഷൻ സംബന്ധിച്ചാണ് 15 അനുച്ഛേദത്തിന്റെ 6 ഖണ്ഡിക പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 10% വരെ സംവരണം
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് നൽകാമെന്ന് ആറാം ഖണ്ഡിക ഉറപ്പുതരുന്നു. ഇന്നത്തെ വീഡിയോയിൽ 15-ാം അനുച്ഛേദം നമ്മൾ പഠിച്ചു. നമ്മളുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സമത്വം എന്ന ആശയമാണ് 15-ാം അനുച്ഛേദത്തിലൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭരണഘടനയുടെ ആമുഖം കോടതി വഴി നടപ്പാക്കാൻ സാധിക്കില്ലെന്ന് നമ്മൾ പഠിച്ചിരുന്നല്ലോ. എന്നാൽ 15-ാം അനുച്ഛേദത്തിൽ പറയുന്ന കാര്യങ്ങൾ കോടതി വഴി നടപ്പാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഭരണഘടന അതിന്റെ ആമുഖത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ്. സീ യു ലേറ്റർ.